ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു ട്രെയിലർ റിയാക്ഷൻ വൻ കോമഡി ആയിരിക്കും. കാരണം നമ്മൾ ഈ കാണാൻ പോകുന്ന ട്രെയിലർ എന്ന് പറയുന്നത് ഞാൻ IFFK തിയേറ്ററിൽ കണ്ട സിനിമയുടെ ട്രെയിലറാണ്. വിയ ആ ട്രെയിലർ കണ്ടിട്ടില്ല, സിനിമയും കണ്ടിട്ടില്ല. എനിക്ക് കണ്ടു, ഞാൻ സിനിമയാണ് കണ്ടത്, ആ പുതിയ ട്രെയിലർ. പക്ഷേ ഇതിൽ സംഭവം എന്താണെന്നറിയോ, ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ചില ആളുകൾ എനിക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വിശ്വസിക്കാമെങ്കിൽ, ഈ സിനിമ എന്താണോ IFFK കണ്ടത് അതല്ല നമ്മളെ കാത്ത് ഇനിയിരിക്കുന്നത്. അതായത് ആ എൻറ്റയർ സിനിമ അവർ എഡിറ്റിംഗ് ടേബിളിൽ മാറ്റി പണിതിട്ടുണ്ട്, അഴിച്ച് പണിതിട്ടുണ്ട്. കാര്യം ഇത് IFFK കാണുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയോ ഭാഷയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കുറേ. അതിനി സിനിമയിൽ അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ തിയേറ്ററിൽ IFFK ഇതൊരു വൻ അനുഭവമായിരുന്നു. അതിൽ നിന്ന് എന്ത് മാറ്റം വരുത്തിയാണ് ഈ സിനിമ വരുന്നതെന്നറിയാൻ ഓൾറെഡി സിനിമ കണ്ട ആളുകൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. പ്ലസ് കണ്ടിട്ടില്ലാത്തവർ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. സോണി ലൈവിലാണ് സിനിമ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിനക്ക് പെരുമാടൻ ആരാന്നറിയോ ഓടാ ഷാജിബ? എല്ലാരെയും വഴിതെറ്റിച്ചുവിടുന്ന ഭയങ്കരന. ഒരു ദിവസം ഒരു തിരുമേനി അവനെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു. കാട്ടിൽ കൂടെ ഒരു കൊട്ടയും തലയെ വെച്ചാ തിരുമേനിയുടെ പോക്ക്. നല്ല ഭംഗിയുള്ള കാട്ടിൽ കൂടിയാ പോക്ക്. എങ്ങും കാണാത്ത ജീവികളാ. തിരുമേനിക്ക് വഴിയറിയാൻ മേല. പക്ഷെ മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ചെടികളും തിരുമേനിയെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിറക്കി. അവർക്ക് തിരുമേനി അറിയാം. ആളിവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായ വിവരമാണ്. പക്ഷെ മയിലാട് മറുപടി ജോയി എന്നൊരു കൊണച്ച പേരല്ലാതെ വേറെ മയിലും നമ്മുടെ അടുത്ത് കുറെ ദൂരം ചെന്നപ്പോ കൊട്ടയിലൊരനക്കം. ശരിക്കും പേടിക്കോ ഉണ്ണി കാണുമ്പോ? ശരിക്കും പേടിച്ചോ ഉണ്ണി കാണുമ്പോ? അല്ല ഉണ്ണി പേടിച്ചോ എന്ന് പറഞ്ഞോ, പേടിച്ചോ എന്ന് പറ ഉണ്ണി, എസ് ആണോ പറ. ശരിക്കും പ്രേതമുണ്ടോ അതോ അങ്ങനെയാണോ കാണിക്കേണ്ടതാണോ? Oh, this is really impressive. Oh my god, seriously so good. Wow, wow. ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അനുഗ്രഹജീവിനെ പോലെയുള്ള രണ്ട് ജീവികളെ കണ്ടല്ലേ, കണ്ട ലൈറ്റൊക്കെ വെച്ചിട്ട്. ഹാ, ഞാനിതിൻ്റെ ട്രെയിലർ ഡീകോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രെയിലർ വന്നപ്പോൾ. അയ്യോ അയ്യോ, ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു ഇത്. ഇവരെങ്ങനെ എന്താണ് ഇതിൽ എഡിറ്റ് ചെയ്ത്, ഇതെങ്ങനെ മാറ്റും? ഒരു ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന, എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾ അറിയാൻ ആഗ്രഹിക്കുന്ന വൻ സംഭവമാണ്. പ്ലസ് സിനിമ കണ്ടിട്ടില്ലാത്ത ആൾ പറയൂ, ട്രെയിലർ കണ്ടപ്പോൾ ഹൗ ഡു യു ഫീൽ? ഐ ജസ്റ്റ് വാണ്ട് ടു വാച്ച് ദി മൂവി നൗ. നടക്കൂല. നവംബർ 19 നവംബർ 19 സോണി ലിവിൽ റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് ഇത്. ശരി, ഞാൻ ശരി, ഇത് ഹൊറർ ഉണ്ടോ ഇതില്? ഓക്കെ, ഹൊറർ ഉണ്ടോ മനസ്സിലായി, പ്രേതമുണ്ടോ അത് വേറെന്തെങ്കിലും കോൺസെപ്റ്റ് ആണോ? അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ കുറിച്ച് മുൻവിധി ഉണ്ടായിപ്പോ. ട്രെയിലർ ഡീകോഡ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല, നമ്മളൊരു ഒരു സ്ക്രാച്ച് ഔട്ട് ഓഫ് സ്ക്രാച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഇതല്ല, ഇത് ഞാൻ കണ്ട പടം ആയി പോയി, എന്റെ വായിന്ന് ഒരു വാക്കും വീഴാൻ പാടില്ല. സൂപ്പറാണ് ഒരു സിനിമ. സിനിമ സ്നേഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. അത്രയും മനസ്സിലാക്കിയാൽ മതി, ബാക്കി 19 ആവുമ്പോൾ നമുക്കറിയാം. സോ ട്രെയിലറിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അത്ഭുതകരമായ സിനിമ നിങ്ങളെ കാത്തിരിക്കുന്നു. സത്യം വൺ വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇല്ല, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.